ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ചറിയേണ്ട 10 വസ്തുതകൾ. അവുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം അല്ലെങ്കിൽ എ പി ജെ അബ്ദുൽ കലാം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. ഇന്ത്യയുടെ ഈ മുൻ രാഷ്ട്രപതി ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തിന് പുറമാണ്. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനും ചിന്തകനും യുവത്വത്തിന്റെ പ്രതീകവുമാണ്. അദ്ദേഹം യഥാർത്ഥ അർത്ഥത്തിൽ ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ ആണെന്നതിൽ സംശയമില്ല. എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ 11-ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. അദ്ദേഹം 2002 മുതൽ 2007 വരെ ഓഫീസിലുണ്ടായിരുന്നു. ജനകീയ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന ശ്രീ കലാം പ്രശസ്തനാണ്. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, ഒരു ശാസ്ത്രജ്ഞൻ, എഞ്ചിനീയർ, ഒരു എഴുത്തുകാരൻ കൂടിയാണ്, ഒരു പണ്ഡിതനും. അദ്ദേഹം നേടിയ വിജയങ്ങൾ വളരെ എളിമയോടെ ആരംഭിച്ചതാണ്. തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു തോണിക്കാരന്റെ മകൻ തന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പത്രങ്ങൾ വിറ്റു. അവന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണെങ്കിലും ഓരോ ഇന്ത്യക്കാരനും അറിയേണ്ട ചില വസ്തുതകളുണ്ട്. 1. കലാം ഡിആർഡിഒയിലെ ശാസ്ത്രജ്ഞനായി. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ഡിആർഡിഒ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റിൽ ശാസ്ത്രജ്ഞനായി കലാം ചേർന്നു. തന്റെ കരിയറിലെ ആദ്യ നേട്ടം ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഒരു ചെറിയ ഹെലികോപ്റ്റർ രൂപകൽപ്പന ചെയ്തതാണ്. എന്നാൽ ഡിആർഡിഒയിലെ ജോലി തിരഞ്ഞെടുക്കുന്നതിൽ അദ്ദേഹം അവിശ്വാസവും അതൃപ്തിയും തുടർന്നു. 2. രാജ്യത്തിന്റെ ആദ്യ ആണവ പരീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു കലാം. അതിന്റെ വികസനത്തിലും ടെസ്റ്റ് സൈറ്റ് തയ്യാറാക്കുന്നതിലും ആയുധ രൂപകൽപ്പനയിലും പങ്കെടുക്കാതെ കലാമിനെ ടിബിആർഎല്ലിന്റെ പ്രതിനിധിയായി രാജ്യത്തെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന് സാക്ഷ്യം വഹിക്കാൻ രാജാരാമണ്ണ ക്ഷണിച്ചു. 3. അഗ്നി ചിറകുകൾ. മിസ്റ്റർ കലാമിന്റെ ജീവചരിത്രം അദ്ദേഹത്തിന്റെ സഹരചയിതാവായ അരുൺ തിവാരിയുമായി ചേർന്നെഴുതിയ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകങ്ങളിലൊന്നാണ്. ഈ പുസ്തകം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം, വ്യക്തിജീവിതം, കരിയർ എന്നിവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നു. കുട്ടിക്കാലത്തും ചെറുപ്പകാലത്തും നേരിട്ട വ്യക്തിപരവും തൊഴിൽപരവുമായ പ്രതിബന്ധങ്ങൾ ജീവചരിത്രത്തിൽ തുറന്നുകാട്ടുന്നു. അദ്ധ്യായങ്ങളെ അലങ്കരിക്കുന്ന നിരവധി ശ്ലോകങ്ങളും സംസ്കൃത ശ്ലോകങ്ങളും ഉണ്ട്. എല്ലാ മതങ്ങളിലുമുള്ള അദ്ദേഹത്തിന്റെ ചായ്വിന്റെയും താൽപര്യത്തിന്റെയും സൂചന. 4. ന്യൂയോർക്ക് എയർപോർട്ടിൽ അവന്റെ പീഡനം. മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിനെ ന്യൂയോർക്കിലെ ജെഎഫ്കെ എയർപോർട്ടിൽ വെച്ച് യുഎസ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മർദ്ദനത്തിന് രണ്ടുതവണ വിധേയനാക്കിയ ദിനം ഓരോ ഇന്ത്യക്കാരനും ഏറ്റവും അപമാനകരമായ ദിവസമാണ്. സ്ഫോടക വസ്തുക്കളുണ്ടോയെന്ന് പരിശോധിക്കുന്നതിനായി ഡോക്ടർ കലാമിന്റെ ജാക്കറ്റും ഷൂസും ഊരിമാറാൻ നിർബന്ധിതനായി. തുടർന്ന് 80-കാരനായ കലാം സെപ്റ്റംബറിൽ അമേരിക്കയിൽ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുകയായിരുന്നു. സെപ്റ്റംബർ 29 ന്യൂയോർക്കിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്ന സമയത്താണ് സംഭവം. വിമാനത്തിൽ ഇരുന്ന ശേഷം ജെഎഫ്കെ എയർപോർട്ട് ഉദ്യോഗസ്ഥർ അകത്തേക്ക് വരികയും രാഷ്ട്രപതിയെ ഒരിക്കൽ കൂടി പരിശോധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഹീനമായ നടപടിയിൽ എയർ ഇന്ത്യ അധികൃതരും എല്ലാ ഇന്ത്യക്കാരും ശക്തമായി പ്രതിഷേധിച്ചു. 5. കലാം ധീരൻ. ഡോക്ടർ കലാം അവിശ്വസനീയമായ ഒരു എഴുത്തുകാരനാണെന്നും നിരവധി പ്രചോദനാത്മക പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്നും നമ്മിൽ പലർക്കും അറിയില്ല. അവ വിങ്സ് ഓഫ് എ ഫയർ, അദ്ദേഹത്തിന്റെ ആത്മകഥ, 2020 എ വിഷൻ ഫോർ ദ ന്യൂ മില്ലേനിയം, വിഭാവനം ചെയ്യുന്ന ഒരു ശാക്തീകരണ രാഷ്ട്രം, ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, എന്റെ യാത്ര, ഫ്ലൂയിഡ് മെക്കാനിസ് ആൻഡ് സ്പേസ് ടെക്നോളജിയിലെ വികസനം, ദി ലുമിനസ് സ്പാർക്സ്, ദി ലൈഫ് ട്രീ, മിഷൻ ഇന്ത്യ. കുട്ടികൾ കലാമിനോട് ചോദിക്കുന്നു, ആത്മാക്കളെ നയിക്കുന്നു, അചഞ്ചലമായ ആത്മാവ്, പ്രചോദനാത്മകമായ ചിന്തകൾ. ഈ പുസ്തകങ്ങൾ ഓരോ ഇന്ത്യക്കാരനും നിധിയാണ്. 6. പൊഖ്റാൻ 2 പരീക്ഷണ വിവാദം. ഒരു ആണവ ശാസ്ത്രജ്ഞനെന്ന നിലയിൽ കലാമിന്റെ പങ്കിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം പൊഖ്റാൻ 2 ടെസ്റ്റുകളുടെ ഫലത്തെക്കുറിച്ചുള്ള വിശ്വസനീയവും വസ്തുതാപരവുമായ റിപ്പോർട്ടിംഗിന്റെ അഭാവമാണ്. തെർമോ ന്യൂക്ലിയർ ബോംബ് ഒരു ഫിസിൽ പരീക്ഷണമാണെന്ന് സൈറ്റ് ടെസ്റ്റിന്റെ ഡയറക്ടർ കെ സന്താനം പരസ്യമായി പ്രഖ്യാപിക്കുകയും തെറ്റായ റിപ്പോർട്ട് നൽകിയതിന് കലാമിനെ വിമർശിക്കുകയും ചെയ്തു. എന്നാൽ കലാം ഈ അവകാശവാദങ്ങൾ നിരസിക്കുകയും പൊഖ്റാൻ 2 പ്രധാന സഹകാരിയായ ആർ ചിദംബരവും ഈ അവകാശവാദങ്ങൾ തെറ്റാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. 7. കൂടംകുളം ആണവനിലയ പ്രശ്നം. കൂടംകുളം ആണവനിലയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിലപാടിന്റെ പേരിൽ സിവിൽ ഗ്രൂപ്പുകളാൽ കലാമിനെ അവഹേളിച്ചു. അവിടെ സ്ഥിതിഗതികൾ പ്രദേശവാസികളുമായി ചർച്ച ചെയ്യാതെ ആണവനിലയം സ്ഥാപിക്കാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. 8. കരിയർ. കുട്ടിക്കാലത്ത് പത്രകച്ചവടക്കാരനായാണ് തുടങ്ങിയതെങ്കിലും ഒരു ശാസ്ത്രജ്ഞനും എഞ്ചിനീയറും ആയതോടെ കലാമിന്റെ കരിയർ ഉയർന്നു. അഗ്നി, പൃഥ്വി തുടങ്ങിയ മിസൈലുകൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികളുടെ നടത്തിപ്പിൽ അദ്ദേഹം സഹായിച്ചു. കലാമിനെക്കുറിച്ചുള്ള മറ്റ് ചില രസകരമായ വസ്തുതകൾ, അദ്ദേഹം ഒരു സസ്യാഹാരിയാണ്, ഒരിക്കലും വിവാഹം കഴിച്ചിട്ടില്ല എന്നതാണ്. 9. പ്രചോദനാത്മകമായ ഒരു സിനിമയുടെ ഭാഗം. 2011 പുറത്തിറങ്ങിയ ഐ ആം കലാം ഒരു പ്രചോദനാത്മക ഹിന്ദി ചിത്രമാണ്. ഇവിടെ കലാം ഒരു ദരിദ്രനും എന്നാൽ മിടുക്കനുമായ രാജസ്ഥാനി ബാലനായ ചോട്ടുവിനെ വളരെ നല്ല സ്വാധീനമായി ചിത്രീകരിക്കുന്നു. അവൻ തന്റെ വിഗ്രഹത്തിന്റെ ബഹുമാനാർത്ഥം കലാം എന്ന് പുനർനാമകരണം ചെയ്യുന്നു. 10. അവാർഡുകളും ബഹുമതികളും. ഇസ്രോ, ഡിആർഡിഒ എന്നിവയുമായുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനും ഗവൺമെന്റിന്റെ ശാസ്ത്ര ഉപദേഷ്ടാവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പങ്കിനും ഇന്ത്യാ ഗവൺമെന്റ് 1981 പത്മഭൂഷണിൻ, 1990 പത്മവിഭൂഷൺ എന്നിവ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. എ പി ജെ അബ്ദുൽ കലാമിന് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ലഭിച്ചു. ഇന്ത്യയിലെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ശാസ്ത്രീയ ഗവേഷണത്തിനും ആധുനികവൽക്കരണത്തിനും നൽകിയ അമൂല്യമായ സംഭാവനയ്ക്ക്